ലോകരക്ഷയ്ക്ക് വേണ്ടി ദുഃഖവെള്ളി ദിനത്തിൽ കുരിശുയർത്തി ഫ്രാൻസിസ് പാപ്പ. ഇന്നലെ വത്തിക്കാൻ സമയം 3 മണിക്ക് ആരംഭിച്ച ദുഃഖവെള്ളി ദിനത്തിലെ തിരുക്കർമ്മങ്ങൾ 2 മണിക്കൂർ നീണ്ടു. റോമൻ കത്തോലിക്കാ സഭയിൽ പരമ്പരാഗതമായി നിർവഹിച്ചു വരുന്ന സാഷ്ടാംഗ പ്രണാമം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുടെ പശ്ചാത്തലത്തിൽ പാപ്പ ഒഴിവാക്കി. അൾത്താരയ്ക്ക് മുന്നിലെത്തി വണങ്ങിയാണ് പാപ്പ തിരുക്കർമ്മങ്ങളിൽ തുടർന്നത്. യെശയ്യാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാം വായനയും ഹെബ്രായർ കൃതി ലേഖനത്തിൽ നിന്നുള്ള 2-ാം വായനയും വിശ്വാസി സമൂഹത്തിൽ നിന്നുള്ള പ്രതിനിധികൾ വായിച്ചു. വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള ദീർഘമായ കർത്താവിന്റെ പീഡാനുഭവ ചരിത്രത്തിൽ നിന്നുള്ള വായന 3 ഡീക്കന്മാർ ചേർന്ന് വായിച്ചു. Quos ergo et tribunus et ministri Iudeorum. വചന പ്രഘോഷണ കർമ്മങ്ങൾക്ക് കർദിനാൾ കന്തലമേസ നേതൃത്വം നൽകി. ഡീക്കൻ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ പുറകിൽ നിന്ന് ക്രൂശിത രൂപം ഉയർത്തിപ്പിടിച്ച് 3 തവണ ഇതാ കുരിശുമരം, ഇതിലാണ് ലോകൈക രക്ഷകൻ മരണം വരിച്ചതി മന്നിനായി എന്ന പ്രഭണിതം ഉച്ചത്തിൽ പാടുമ്പോൾ വരുവിൻ വണങ്ങാം എന്ന് വിശ്വാസികൾ പ്രത്യുത്തരിച്ചു. Flectamus genua. തുടർന്ന് കർദിനാളന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളും കുരിശു ചുംബനം നടത്തി. തിരുക്കർമ്മങ്ങളുടെ അവസാന ഭാഗമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ ബസലിക്കയിൽ പ്രത്യേകം തയ്യാറാക്കിയ സക്രാരിയിൽ നിന്ന് ദിവ്യകാരുണ്യം പ്രദക്ഷിണമായി അൾത്താരയിലെത്തിച്ചു. തുടർന്ന് ദിവ്യകാരുണ്യ സ്വീകരണം. ഇനി 1 ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഈസ്റ്റർ ദിനത്തിലെ പെസഹ പ്രഘോഷണത്തിനായുള്ള കാത്തിരിപ്പ്. വത്തിക്കാൻ ഡെസ്ക്, വോക്സ് ന്യൂസ്,